നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും മലയാളി വാർത്തയുടെ ഓണാശംസകൾ കേരളം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന കേന്ദ്രത്തിന്റെ ഒരു നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിനുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാ കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് കേന്ദ്ര സർക്കാർ അനുവാദം നൽകിയിരിക്കുകയാണ് കേരളത്തിലെ വികസന സ്വപ്നങ്ങൾക്ക് കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് കേരള സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ പദ്ധതിക്ക് അനുമതി നൽകിയത് കരൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള പതിനൊന്ന് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പാതയ്ക്കാണ് അനുമതി ത് ഈ തീരുമാനത്തിൽ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും നന്ദി പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പദ്ധതി സംസ്ഥാനത്തിന്റെ ഗതാഗത വികസനത്തിന് വലിയ സഹായകമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് കൂടാതെ പ്രധാനമന്ത്രിക്ക് ഓണാശംസകൾ മുഖ്യമന്ത്രി നേർന്നിട്ടുണ്ട് അതേസമയം കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിനുള്ള അനുമതി നൽകിയ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് നന്ദിയും ഓണാശംസകൾ നേർന്നിരിക്കുകയാണ് നടൻ ഹരീഷ് പേരടി രംഗത്ത് വന്നിരിക്കുകയാണ് പദ്ധതിക്ക് അനുമതി നൽകിയ പ്രധാനമന്ത്രിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയാണ് ഹരീഷ് പേരടി അറിയിച്ചിരിക്കുന്നത് വികസനത്തിന് ഒപ്പം നിൽക്കുന്ന പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിനും ഓണാശംസകളെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണ രൂപം നോക്കുകയാണെങ്കിൽ മോദിജി ഞാൻ കാക്കനാട് താമസിക്കുന്ന ആളാണ് മെട്രോയുടെ രണ്ടാം ഘട്ട വികസനം എന്റെ വീടിനടുത്തേക്ക് എത്തുന്നു എന്നറിയുന്നതിൽ വ്യക്തിപരമായി നിറഞ്ഞ സന്തോഷമുണ്ട് കേരളത്തിന്റെ വികസനത്തിന് അനുമതി നൽകിയതിൽ ഫണ്ട് അനുവദിച്ചതിൽ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ ഒരു ഇടനിലക്കാരനും ഇല്ലാതെ കേരളം നിങ്ങൾക്ക് നേരിട്ട് കൈതരും കേരളത്തിലെ ജാതിയും മതവും ഇല്ലാത്ത വികസനമാണ് ആവശ്യം മോദിജി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് പറഞ്ഞാണ് ഹരീഷ് പേരടി ഫേസ്ബുക്ക് അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം പതിനൊന്ന് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പാതയ്ക്കാണ് കേന്ദ്രം അനുമതി നൽകിയത് കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്ക് വരെയാണ് രണ്ടാം ഘട്ടം ഉണ്ടാവുക രണ്ടാം ഘട്ടത്തിൽ ആയിരത്തി കോടി രൂപയോളം ചിലവഴിക്കുകയും ഉണ്ട് പതിനൊന്ന് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നുമുണ്ട് കൊച്ചി മെട്രോ നേരിട്ടാകും പദ്ധതിയുടെ നിർമ്മാണം നിർവഹിക്കുന്നത് ഇതിന്റെ മുന്നോടിയായി കല്ലൂർ കാക്കനാട് പാതയിലെ സ്ഥലം ഏറ്റെടുപ്പും ഉടനെ തുടങ്ങും ഇനി ബാക്കിയുള്ളത് തൃപ്പൂണി വാഴക്കാല വില്ലേജുകളിലെ സ്ഥലമേറ്റെടുക്കൽ മാത്രമാണ് ഉള്ളത് രണ്ടാം ഘട്ടത്തിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ അനുമതി കൂടി കിട്ടിയിരിക്കുന്നത് രണ്ടാം ഘട്ടത്തോടെ നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയും മാത്രമല്ല മലിനീകരണവും കുറയുകയാണ് ലക്ഷ്യമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തിനാല് സ്റ്റേഷനുകളിലായി ആലുവ തുടങ്ങി കൊച്ചി നഗരം ചുറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ പിന്നിട്ട് എസ് എൻ ജംഗ്ഷനിലാണ് മെട്രോ അവസാനിക്കുന്നത് ഏതായാലും ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്ന ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്